February 4 വിശുദ്ധ ജോൺ ബ്രിട്ടോ രക്തസാക്ഷി. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ബാല്യം മുതലേ അനേകം സഹനങ്ങൾ ഏറ്റെടുത്തവനാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ. പോർത്തുഗലിലെ സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മധ്യസ്ഥതയാൽ രോഗശാന്തി ലഭിക്കുകയും അതുമൂലം വിശുദ്ധന്റെ ജീവിത മാതൃക അനുകരിക്കുവാൻ ഇടയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ അഭിലാഷം ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ യഥാവസരം പൂവണിഞ്ഞു. ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ഭാരതം തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കർമ്മ മേഖലയാക്കി തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. നീണ്ട 14 കൊല്ലം അദ്ദേഹം ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. തഞ്ചാവൂർ, മധുര, രാമേശ്വരം മുതലായ സ്ഥലങ്ങൾ ഇതിലുൾപ്പെടുന്നു. മിഷൻ പ്രവർത്തന വേളയിൽ അനേകം സഹനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. സ്നാപക യോഹന്നാന്റെ മരണത്തിന് സദൃശ്യമാണ് അദ്ദേഹത്തിന്റെയും മരണം. ഒരു സ്ത്രീയുടെ കോപത്തിന് പാത്രമാവുകയും അതുവഴി ഒരു ഹിന്ദു രാജാവ് അദ്ദേഹത്തെ ജയിൽവാസത്തിനടക്കി ശിരഛേദം നടത്തുകയും ചെയ്തു. 1947 June 22 അദ്ദേഹത്തെ സഭ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കാൻ വിശുദ്ധനെ പോലെ നമുക്കും സാധിക്കട്ടെ. കർത്താവായ ഈശോയെ ദൈവേഷ്ടത്തിന് വിധേയരായി ജീവിച്ച് വിശുദ്ധനെ പോലെ അങ്ങയിൽ നിന്നും മഹത്തായ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.